ഹദീസിൽ പറഞ്ഞത് മുഴുവനും നമ്മുടെ മുമ്പിൽ ബോധ്യമാണ്. ഖിയാമത്ത് വളരെ അടുത്താണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടം വരുന്ന സമയത്ത് ബനൂ ഇസ്രായേൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയുമെന്നും കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്ത വാഹിദ, ഒരു പാർട്ടി നരകത്തിലില്ല. മഹത്തുക്കളായ അസ്ഹാബിന്റെ അന്വേഷണം, ഖാലു മൻഹിയ യാ റസൂലല്ലാ, തങ്ങൾ പറഞ്ഞല്ലോ 72 നരകത്തിൽ ഒന്ന് സ്വർഗത്തിലെന്ന് പറഞ്ഞല്ലോ, ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം ഏതാണ് തങ്ങളെന്ന് പറഞ്ഞപ്പോ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്, ഏതൊരാശയമാണ് പ്രചരിപ്പിച്ചത്, ഏതൊരാശയമാണ് ഉൾക്കൊള്ളാൻ പറഞ്ഞത്. ആ പവിത്ര ആശയമാണ് 14 വരുന്ന സ്വഹാബികളെ നേരിൽ കാണാനും അവരിൽ നിന്ന് ഖുർആനും ഹദീസും പഠിക്കാനും ഭാഗ്യം ലഭിച്ച അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുല്ലാം അബൂ ഹനീഫ അടക്കം, ഇമാം മാലിക് തങ്ങളടക്കം, ഇമാം ഷാഫി തങ്ങളടക്കം, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളടക്കം റളിയല്ലാഹു അൻഹും, അങ്ങനെയുള്ള പരിശുദ്ധരായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, നമ്മുടെ അഖീദയുടെ ഉലമായിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ, ഔലിയാക്കളിലൂടെ കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം, അത് സുന്നത്തി ജമാഅത്ത് മാത്രമാണ്, സുന്നി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ആലിമീങ്ങളെ സാദാത്തുക്കളെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ദീനിന് വേണ്ടി സേവനം ചെയ്യാനും നാടിനും സമൂഹത്തിനും വലിയ വലിയ സാന്ത്വന പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് വലിയ സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ സംഘടനകൾ ഇപ്പോൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊക്കെയുള്ള എല്ലാ സഹകരണങ്ങളും വേണം. ആലിമീങ്ങളെ പിന്നിൽ അണിനിരക്കണം. അള്ളാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സമയം വൈകി സലാത്തിലേക്ക് കടക്കുന്നു. ആണും പെണ്ണും ഇടകലരുന്ന വിഷയം എല്ലാ സലാത്തിലും ശക്തമായിട്ട് പറയാറുണ്ട്. അള്ളാഹ് പൊരുത്തപ്പെടാത്ത ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരൊറ്റ ആണും പെണ്ണും ഈ മഹത്തായ സലാത്തിലേക്ക്, സലാത്തിന്റെ ദിവസം ഈ പരിസരത്തേക്ക്, ഗ്രൗണ്ടിലേക്ക് വരരുത്. അള്ളാഹു പൊരുത്തപ്പെടില്ല, ഹബീബായ തങ്ങൾക്ക് അത് സഹിക്കൂല, അത് നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും. എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാര് അനുസരിച്ചുകൊണ്ട് വളരെ സാവകാശം, അച്ചടക്കത്തോടെ, വളരെ അതവോടെ പിരിഞ്ഞു പോകണമേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം, استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم جددوا ايمانكم ونفروا قلوبكم بقول لا اله الا الله لا اله الا الله الا الله لا اله إلا الله لا إله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 حي يا قيوم يا 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 حي يا قيوم
يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.
ഭാഗത്തുനിന്നല്ല. എവിടുന്നാ വരുന്നത്? നോക്കണ്ട കൂടെ എന്നെ മനസ്സിലായില്ല. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. يا ربي صل عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. بهمان الله സഹോദരന്മാരെ, നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ആസന്നമായിട്ട് ഉള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നമ്മുടെ ഈ ജില്ലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ടി സിദ്ദീഖ് എന്ന് പറയുന്ന അല്ലാഹു റബ്ബുൽ അസ്സത്ത് ഈ നാടിനും സമൂഹത്തിനും ഖൈറായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും സിദ്ദീഖ് ടി സിദ്ദീഖ് അവർക്ക് നേരുകയാണ്. നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്ന ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളൊക്കെ എല്ലാ സ്ഥലത്തും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് സമീപിക്കാറുണ്ട്. അത്തരത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ് വിജയം കൈവരിച്ച് സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ മുതലാളിമാരുടെ കൂടെ പാവപ്പെട്ട ആളുകളെ കാണാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാതെ നാടിനും സമൂഹത്തിനും ഉതകുന്ന ഉന്നമനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായിട്ട് നൽകി പാവപ്പെട്ട ആളുകളൊക്കെ പരിഗണിച്ച് സന്തോഷമുള്ള ഒരവസ്ഥ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നൊക്കെ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ അസ്സത്ത് എല്ലാവർക്കും വലിയ നിലക്കുള്ള വിജയവും അഭിമാനവും അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ എന്ന് ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാ ഈ മഹത്തായ മജ്ലിസിൽ നമ്മുടെ MLA റദ്ദിച്ചുണ്ട്, അതുപോലെ രാഷ്ട്രീയ പ്രമുഖരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ദീനിന്റെ ഹെദുമത്തിൽ നാടിനും സമൂഹത്തിനുമൊക്കെ സേവനം ചെയ്യാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ ഈ മഹത്തായ സദസ്സിലെത്തിയിട്ടുണ്ട്. വന്നിരായ ഷെയ്ഖുന മാലായമംഗൽ ഉസ്താദ്, ഷെയ്ഖുന സൂഫി ഉസ്താദ്, അതുപോലെ കുലൂബൽ ഉണ്ണിക്കോയത്തങ്ങള്, അബ്ദുൽ സഖാഫി, ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, എല്ലാ സ്വലാത്തിനും നേരത്തെ ഉണ്ടാവുന്ന 5 മിനിറ്റ് വൈകിയത് കൊണ്ടാണ് ഉസ്താദ് ഉണ്ട് ഇവിടെ. അല്ലാഹു നമ്മുടെ സ്ഥാപനത്തിനും സുന്നത്ത് ജമാഅത്തിനും നേതൃത്വം നൽകാനുള്ള എല്ലാവിധ തൗഫീഖും എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ സൗദിയിൽ ഒരു കുടുംബത്തിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട 5 വരുന്ന വ്യക്തികൾ അല്ലാഹു അവർക്ക് മാഫിറത്ത് നൽകുമാറാകട്ടെ. അവരെ കുടുംബത്തിന് അല്ലാഹു സബ്ർ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ദുആയിലേക്ക് കടക്കുന്നു. അതുപോലെ നമ്മള് കൊമ്പ ഉസ്താദിന്റെ ഒക്കെ ശിഷ്യനും കൂടിയായ KVK ബുഖാരി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അത്യാസ എന്ന നിലയിൽ ലോകത്തിലാണ് അല്ലാഹുവേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام
حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحم يا الملك الجبار يا الله مسكين ما رأي ഞങ്ങൾ ശൈഖ് റിഫായി ഖദ്ദസ് അല്ലാഹു സർഹുൽ അസീസ് തങ്ങൾ അടക്കമുള്ള ഔലിയാക്കളെ മദഹ് ചെയ്തു അവരെ അനുസ്മരിച്ചു നിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിൽ അവിടത്തെ മദഹ് ചെയ്തു അവിടത്തേക്ക് സ്വലാത്തുകളും സലാമും പറയാൻ ഈ മജ്ലിസിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശിഷ്യ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹത്തായ സദസ്സിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളുടെ മദഹുകളും അവിടത്തെ മഹനീയ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹൂബീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും ശൈത്താന്റെ ചതിയിൽപ്പെട്ട് ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും സംഭവിച്ചവരാണ് റബ്ബേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കല്ല അല്ലാ, മുഴുവനും മാപ്പാക്കി തരണം റഹ്മാന്. ദോഷങ്ങൾ കാരണം ഹാസിരീങ്ങളിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين فقال دوشن قلوم برت ما باك ترنم رحمان دوشن قل كارنم بلاغ نلغ الله പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗവും പരീക്ഷണവും നീ നൽകല്ല റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാന്. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റ് കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം അല്ലാ. നിന്റെ മഅരിഫത്തിന്റെ നൂർ കൊണ്ട് ഖൽബുകൾ പ്രകാശിപ്പിക്കണം അല്ലാ. നാഫിയാ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ. വറായി ഏറ്റി നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളുടെ അൽസത്തിന് കോട്ടം വരുത്തല്ല അല്ലാ.
ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാധീനങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ വസിയത്ത് പറഞ്ഞ, പ്രത്യേകിച്ച് ഈ മഹത്തായ മജ്ലിസിലെത്തിപ്പെട്ട സാധാതുക്കൾ, പണ്ഡിത മഹത്തുക്കളുടെ നേതാക്കൾ, പരിശുദ്ധമായ ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിപ്പെട്ട പല രോഗങ്ങളും പിടിപെട്ട് പല വിഷമങ്ങളും പല കാര്യങ്ങളും പൂർത്തിയായി കിട്ടാനൊക്കെ നിയ്യത്ത് ചെയ്ത് ഇവിടെ കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ആര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ കൂടിയിട്ടുണ്ടോ, നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്രയിച്ച് ഞങ്ങളോടും ബന്ധപ്പെട്ടിട്ടുണ്ടോ? യാ കരീമു യാ അല്ലാ, യാ റഹ്മാൻ യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين അതുകൊണ്ടെങ്കിലും ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ, നിന്റെ സ്വാധീനങ്ങളോടുള്ള മഹബത്തല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അല്ലാ, ഞങ്ങൾ എൽമില്ലാത്തവരാണ്, തഖ്‌വ കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, വറായ കുറഞ്ഞവരാണ്, എല്ലാം കൊണ്ടും കുറവുള്ള ഞങ്ങൾ നിന്റെ അക്മലുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്രയിച്ച് പ്രതീക്ഷയോടെ ഇവിടെ കൂടി നിന്നിലേക്ക് കൈയുയർത്തി ഹായ്ബാക്കല്ല അല്ലാ, കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഇന്നുവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടുണ്ടെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ പടർന്നു പിടിച്ച സമയമാണ്, ചെറിയ കുഞ്ഞുമക്കൾക്ക് പ്രസവിച്ച് വീഴുന്ന കുരുന്നനും ബ്ലഡ് ക്യാൻസർ, 13 വർഷമായി കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാതെ അവസാനം ഒരു കുട്ടീനെ കിട്ടിയിട്ട് ആ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഡോക്ടർമാർ കൈവിട്ട റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്നിട്ട് മാതാപിതാക്കൾ പറഞ്ഞു ഈ നിലക്ക് തങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിയെ വേണം, വീടും പറമ്പും വിറ്റാലും ഞങ്ങളെ എല്ലാ സമ്പാദ്യവും ഞങ്ങൾക്ക് മുടങ്ങിയാലും ഇല്ലാണ്ടായാലും ഞങ്ങളെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ ഈ മജ്ലിസിൽ കൂടിയിട്ടുണ്ട്. റഹ്മു റഹീമായ അല്ലാ ആഫിയത്ത് നൽകണം റഹ്മാനെ. ചെമ്മാട്ട പള്ളിയിൽ, ജഫർ അസറിന്റെ പള്ളിയിൽ ഓതി പഠിക്കുന്ന മുത്താലിമ പുത്തമ്പള്ളിയിലുള്ള കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് അത്യാസന്ന നിലയിലുണ്ട്. ഒരു കുട്ടി പള്ളിയുടെ മുകളിൽ നിന്ന് വീണിട്ട് അത്യാസന്ന നിലയിൽ, ആ കുട്ടിയും ബോധമില്ലാതെ ചെറിയ നിലയ്ക്ക് പരിശാരത്തുണ്ട് എന്ന് ചെമ്മാട് ഇബ്രാഹിം കുട്ടി ആജിപ്പോ അവിടെ സദസ്സിലുണ്ട്. അയാൾ വന്നിട്ട് നേരത്തെ മാരുമില്ലേശം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആര് ആ നിലക്ക് ബോധമില്ലാതെയും രോഗത്തിലായിട്ടും വിഷമിക്കുന്നവർ ഞങ്ങളിലും സ്നേഹികളിലുമുണ്ടോ? അർഹമു റഹീമായ അല്ലാ പല രോഗികൾ ഇന്നിപ്പോ കൊടകുന്ന് നേരത്തെ ബാപ്പാക്ക് അത്യാസന്ന നിലയിൽ ശ്വാസകോശത്തിൽ ക്യാൻസർ ആയിട്ട് ഡോക്ടർമാര് കൈവിട്ട് വല്ലാത്ത അവസ്ഥയിൽ ചുമയും ഛർദിയുമായിട്ട് വന്നിരുന്നു. കഴിഞ്ഞ സ്വലാത്തിന് അവർ വന്നപ്പോ ആഫിയത്ത് കിട്ടി. ബാപ്പ ഇന്ന് എന്തായാലും സ്വലാത്തിന് എന്നെ കൊണ്ടുപോകണമെന്ന് നിർബന്ധിച്ചു. ബാപ്പാനെയും കൂട്ടിയിട്ടാണ് പണ്ഡിതനായ ഒരു സുഹൃത്തു ഇന്ന് ബാപ്പാനെയും കൂട്ടിയിട്ട് മജ്ലിസിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, നേരത്തെ 24 വയസ്സുള്ള ഒരു സ്കൂൾ അധ്യാപകൻ കാലവീക്ക ക്യാൻസർ ശ്വാസകോശത്തിലേക്കൊക്കെ ബാധിച്ചിട്ട് വലിയ അത്യാസന്ന നിലയിലുണ്ടായിരുന്നു. ഇപ്പൊ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് നല്ല വാഹത്തിലുണ്ട്, പൂർണ്ണമായിട്ട് സുഖപ്പെടാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞ് നിശാന് ശേഷം കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ട ആയിരക്കണക്കിന് 10,000 ആളുകൾക്ക് ദ്വാരക്കാൻ ഈ മജ്ലിസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, ഷാഫിയാണ് അല്ലാ, ശിഫാഅത്തിന്റെ ഔദാര്യമാണ് റഹ്മാനെ. റഹ്മത്തുൽ ലില്ലാലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട്, നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് സകല ക്യാൻസറും ആർക്ക് പിടിപെട്ടിട്ടുണ്ടോ ഞങ്ങളിലും പറയപ്പെട്ടവരിലും നീ സുഖം നൽകണം റഹ്മാന്. ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, കരവീക്ക ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റഹ്മാന്. മൂത്രക്കോയലിന് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാരെ കൈവിട്ട് മജ്ലിസുമായി ബന്ധപ്പെട്ട് ആഫിയത്ത് അറിയിച്ചിട്ട് മഹത്തായ മജ്ലിസിൽ സന്തോഷം പറഞ്ഞു കൂടിയവരുണ്ട്. ആര് ഏത് രോഗത്താൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ടോ സുഖം നൽകണം റബ്ബേ, ശിഫ നൽകണം അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ,
ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ, ഹാർട്ടിന് ഹോൾസ് ഉണ്ട്, ഓപ്പറേഷൻ ഡോക്ടർമാര് പറഞ്ഞു സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വലാത്തിൽ വന്നതാണ് തങ്ങളെ തിങ്കളാഴ്ച ഹോസ്പിറ്റൽ.